ഹലോ, അങ്ങനെ വനിതാ സിനിമ റിലീസായിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്തിട്ട് ആദ്യത്തെ പടമാണ് തിയേറ്റർ റിലീസ് കിട്ടുന്നത്. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എങ്ങനെയായിരിക്കും, ഒന്നും ഒരു പിടുത്തവും ഇല്ലാണ്ട്, റിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ ലാഗ് ഉണ്ടാവുമോ എന്നൊരു സംശയത്തിന് പുറത്തൊക്കെ വന്ന് പ്രതീക്ഷ തെറ്റിയില്ല, ഒരു 10 മിനിറ്റ് ലാഗ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇതിൻ്റെ കണ്ട് നല്ലൊരു മൂഡിലേക്ക് എത്തി. നമ്മൾ വർക്ക് ചെയ്ത് നമുക്ക് അറിയത്തില്ല ഫൈനൽ ഔട്ട് എങ്ങനെയായിരിക്കും എന്നൊരു പിടുത്തം ഉണ്ടായില്ല. അപ്പം ഒരു ആസ് ആൻ എക്സ്പെരിമെൻറ്റ് ഇതൊരു നല്ലൊരു സിനിമയാണ്. സിനിമ പ്രേമികൾക്കുള്ള ഒരു ട്രീറ്റാണ്. ഫാമിലി ഓഡിയൻസ് ഒന്നും അറിയത്തില്ല അവർക്ക് എങ്ങനെ എൻ്റർടൈൻമെൻറ്റ് എങ്ങനെ എൻ്റർടൈനിങ് ആയിരിക്കും എന്നൊക്കെ. ഇന്നിപ്പം വൈകുന്നേരം കഴിയണം അറിയണമെങ്കിൽ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പം ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നല്ലൊരു റിവ്യൂ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ കണ്ട എല്ലാവരും നല്ല അഭിപ്രായം പറയുന്ന ഒരു 10 മിനിറ്റ് ലാഗ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പിന്നെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ എങ്ങനെയാണ്, അതേപോലെ തന്നെ കുറേ മാസ് എലമെൻസൊക്കെ കുത്തിക്കേറ്റിയ ഒരു പോലീസ് സ്റ്റേഷൻ എങ്ങനെയാണ്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പല സിനിമകളും കാണിക്കുന്നത്. അപ്പം ആകെ 2 സിനിമകൾ മാത്രം, ഒന്ന് തൊണ്ടിപുരത്തിൻ സാക്ഷിയും പിന്നെ ഇത് ആക്ഷൻ ഹീറോ പിജു, പിന്നെ പറഞ്ഞുകൊണ്ട് നായാട്ടും. അത് മൂന്നുമാണ് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള പോലീസ് മൂവി വന്നിരിക്കും. പക്ഷേ അതിനോട് ആ ലിസ്റ്റിനോട് ഒരു 4th എഡിഷൻ കൂടി വന്നിരിക്കുന്നത്, അത് വനിത. വേറൊരു സിനിമ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. ഒരു ഡയറക്ടർ ഒരു പോലീസുകാരനായതുകൊണ്ടും അതൊരു ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം പറ്റുന്നവരെ തിയേറ്ററിൽ പോയി കാണണം. കാഴ്ച കൊച്ചു പടമായതുകൊണ്ട് ഇതുപോലത്തെ പടങ്ങൾ സപ്പോർട്ടിരുന്ന ആരുമില്ല. അപ്പം നിങ്ങൾ പോയി കാണണം, തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാവരെയും ഷെയർ ചെയ്തിട്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ എക്സ്പെരിമെൻറ്റ് പിന്നെ എടുക്കാൻ ആർക്കും ധൈര്യം വരത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറ്റുവാണെങ്കിൽ പോയി കാണുക, കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞ് ഫ്രണ്ട്സിനെ എല്ലാവരും ഷെയർ ചെയ്ത് എല്ലാവരും കാണാൻ പറയുക. അപ്പം ഞായറാഴ്ചയോടുകൂടി നമുക്ക് എങ്ങനെ അറിയാം, നമുക്ക് മാക്സിമം വാഷ് ഔട്ട് ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കും. ഇതുപോലത്തെ കൊച്ചു കൊച്ചു പടങ്ങളുടെ എന്താ പറയുക, എപ്പോഴും ഇതാണല്ലോ ആയുസ്, 3-4 പടം വാഷ് ഔട്ട്. അത് ഈ പടത്തിന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കും. എന്തായാലും നിങ്ങളും ഹെൽപ്പ് വേണമെന്ന് ഒരു സഹായം ചോദിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.